നമ്മള് പറഞ്ഞത് ഗ്രൗണ്ട് ഫോർഗ്രൗണ്ട് ഇൻഡസ്ട്രി, അതായത് ബൊക്കെ നമ്മൾ യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ബൊക്കെ നിങ്ങൾക്ക് പിടിയിട്ടില്ല അല്ലെ? ബൊക്കെ എന്ന് പറയണത് അതെ ഈ കാണ അയില ഓർണത്തിലുണ്ടായിരുന്നു. ഈ കാണുന്ന സംഭവമാണ് നമ്മള് ബൊക്കെ എഫക്ട് എന്ന് പറയണേ. ഈ വലുതായിട്ട് കാണാം റൈറ്റ് സൈഡില് മുകളിലത്തെ കണ്ടില്ലേ ഇങ്ങനെ. ഇതായത് അതായത് ലൈറ്റിനെ ഫോക്കസ് ഔട്ട് ചെയ്യുക, അതാണ് ബൊക്കെ എഫക്ട് എന്ന സംഭവത്തിൽ വരുന്നത്. അതായത് നമ്മളൊരു ഫ്രെയിമില് ഏതെങ്കിലും ലൈറ്റ് ഉണ്ടെങ്കിൽ അതായതും ഒരു ടൈപ്പ് ബൊക്കെയാന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു മഴവില്ലിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതില് നമുക്ക് ബൊക്കെയായിട്ട് പിന്നെ പറയാൻ പറ്റുക ഇതേ ഇതൊരു ബൊക്കെ എഫക്റ്റ് ആണ്. അതേപോലെ തന്നെ ഈ കാണുന്നത് ഇതൊക്കെ ബൊക്കെ എഫക്ട്സുകൾ എന്നാണ് നമ്മൾ പറയുക. അതായത് ഓൾമോസ്റ്റ് ബൊക്കെ എഫക്ട്സ് നമ്മള് നമുക്ക് ഇതേപോലെ എഫക്ട്സുകൾ ആഡ് ചെയ്ത് കൊടുക്കണേ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ റിയൽ ആയിട്ട് നമുക്ക് ഫോട്ടോസ് നമുക്ക് ലൈറ്റിനെ ഫോക്കസ് ഔട്ട് ചെയ്തിട്ട് ഇതേപോലെ ബൊക്കെ എഫക്ട്സ് ക്യാപ്ചർ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമ്മളിപ്പോ കല്യാണത്തിന്റെ ഫോട്ടോസ് ഒക്കെ നോക്കിയാൽ നൈറ്റ് ഉള്ള പ്രോഗ്രാമുള്ള ഫോട്ടോസ് ഒക്കെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്ലെയർ യൂസ് ചെയ്തേക്കുന്നത്. അതായത് ലൈറ്റിനെ ഫ്രെയിമിലേക്ക് വരുത്തിക്കൊണ്ട് ഇതേപോലെ ഗ്ലെയർ കണ്ടില്ലേ സൂര്യന്റെ ഗ്ലെയർ സൺ ഗ്ലെയർ നമുക്ക് ഇങ്ങനെയും ബൊക്കെ പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഗ്ലെയേഴ്സിനെ പിടിയിട്ട ബൊക്കെയും ഗ്ലെയർ എന്താന്നുള്ളത്. ഹലോ ഗ്ലെയർ ഒന്നുകൂടി പറയോ? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്രെയിമില് വരുന്ന ലൈറ്റുകളെ ഫോക്കസ് ഔട്ട് ചെയ്യിക്കുക, എന്നിട്ട് ഒബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്യിക്കുക, അതിനാണ് ഗ്ലെയർ എന്ന് പറയണ ഉദ്ദേശിക്കണേ. ഇതിൽ കാണുകയാണെങ്കിൽ ഇത് ഗ്ലെയർ ആയിട്ടാണ്, അതായത് ബൊക്കെ ഗ്ലെയർ ഗ്ലെയർ അല്ല ഗ്ലെയറിൽ ഉദ്ദേശിക്കുന്നത് അതായത് കറക്റ്റ് ഫ്രെയിമിലേക്ക് ലൈറ്റിനെ വരുത്താണ് ഗ്ലെയർ. ബൊക്കെ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോക്കസ് ഔട്ട് ചെയ്യിക്കുക ലൈറ്റിനെ, അതാണ് ബൊക്കെ എഫക്ട്സ്. ഈയൊരു ലൈറ്റിന്റെ ഫോട്ടോ കണ്ടില്ലേ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ബൊക്കെ എഫക്ട്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കണേ. അതായത് അതൊക്കെ ലൈറ്റുകളാണ്, അതൊക്കെ ഫോക്കസ് ഔട്ട് ചെയ്യിച്ചിട്ടാണ് നമ്മള് ബൊക്കെ എഫക്ട്സ്. ഗ്ലെയർ എന്ന് പറയുന്നത് ക്യാമറയിലേക്ക് ഡയറക്റ്റ് ലൈറ്റിനെ കടത്തി വിടുക, അതാണ് ഗ്ലെയർ. ക്ലിയർ ആയാ? അത് ഗ്ലെയർ ചില നേരത്ത് ഫ്രെയിമിനെ ഭംഗി കൂട്ടും, ചില നേരത്ത് നമ്മുടെ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവാം. അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഗ്ലെയറും ബൊക്കെയും യൂസ് ചെയ്യാം. ഗ്ലെയർ എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മള് സാധാരണ പറയില്ലേ ഇപ്പൊ ഗ്ലെയർ അടിക്കണം എന്നൊക്കെ പറയില്ലേ നമ്മള് ഇപ്പോ മൊബൈൽ യൂസ് ചെയ്യുമ്പോഴൊക്കെ. അതായത് ഡയറക്റ്റ് ലൈറ്റ് ഫ്രെയിമിലേക്ക് കടത്തി വിടുമ്പോ ഗ്ലെയർ എന്ന് പറയും. ഇതേപോലെ ഫോക്കസ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ അത് ബ്യൂട്ടിക്ക് വേണ്ടി യൂസ് ചെയ്യണതിനെ ബൊക്കെ എഫക്ട്സ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? ആ ഇത് ഞാന് ഇവിടെ പറയണത് അതായത് നമ്മൾ ഫോർഗ്രൗണ്ടിലും ബാക്ക്ഗ്രൗണ്ടിലും ഇതേപോലെ നമുക്ക് ഇതിപ്പോ ഗ്ലെയറും ഗ്ലെയറും നമുക്ക് ഡേ ടൈമില് കാണാൻ പറ്റും. ബൊക്ക എഫക്ട്സ് നമുക്ക് ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്താണ് അതായത് ഡാർക്ക് റൂമിലാണ് ലൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ബൊക്ക എഫക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ സാധാരണ ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും ഫോക്കസ് ഔട്ട് ചെയ്യിക്കുന്നത്. അതായത് ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മൾ വിചാരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഫോട്ടോ എടുക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഏത് ഒബ്ജക്റ്റിനാണോ ഓഡിയൻസിന് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കണേ അതിനെ ഫോക്കസ് ചെയ്തിട്ട് ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഈ ഒരു ഫ്രണ്ടില് ഫോർഗ്രൗണ്ടില് ഫോക്കസ് ഔട്ട് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്യൂട്ടി കൂട്ടാനാണെങ്കിലും അതേപോലെ ഒബ്ജക്റ്റുകൾ കൂടും തോറും ആ ഒരു ഫ്രെയിമിന് ബ്യൂട്ടി കൂടും. ബ്യൂട്ടി കൂടുന്ന വെറുതെ കുറെ ഒബ്ജക്റ്റ് കൂടുന്ന വെച്ചിട്ട് കാര്യമില്ല. അതായത് നമുക്ക്
ഒബ്ജക്റ്റുകൾ അലൈൻ ചെയ്ത് വെക്കുന്ന ബേസിൽ നമുക്ക് ആ ഒരു ഫ്രെയിമിന്റെ ഭംഗി കൂട്ടാം, അതേപോലെ കോമ്പോസിഷൻ ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആഡിങ് ഫോർഗ്രൗണ്ട് ഇൻട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് പറയാനാണ് ഒരു ബെസ്റ്റ് പിക്ചർ. ഒരു ബെസ്റ്റ് പിക്ചർ എങ്ങനെയായിരിക്കും എന്നൊരു സംഭവമാണ് പറയണേ. This is a great low angle and place with the foreground to show off scenery along with the rule of third, giving the picture different focal points. I took this picture up in a yellow stone. അതായത് ഒരു ഇമേജിനെ എങ്ങനെ പ്രസന്റ് ചെയ്തേക്കണെന്നുള്ളതാണ് അയാൾ പറഞ്ഞേക്കണത്. അയാൾ എന്താണ് ഈ ഒരു ഇമേജിലൂടെ കൺവേ ചെയ്തേക്കണെന്ന്. ഇതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഏത് ഫോട്ടോ എടുക്കുമ്പോഴും നമ്മൾ ഒരു ഫോട്ടോനെ കുറിച്ച്, നമ്മൾ എടുത്ത ഫോട്ടോനെ കുറിച്ച് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞ ഈ ഒരു രീതിയിലാണ് പ്രസന്റ് ചെയ്യേണ്ടത്. മനസ്സിലായ എങ്ങനെയാന്നുള്ളത് ഇത് വായിച്ചു വെക്കില്ല. ഇപ്പോ ഇവിടെ എഴുതിയിട്ടുള്ളത് ദിസ് ഈസ് എ ഗ്രേറ്റ് ലോ ആംഗിൾ, അതായത് ഏത് ആംഗിളാണ് നമ്മൾ യൂസ് ചെയ്തേക്കണെന്ന് പറയണം. അതേപോലെ തന്നെ പ്ലേ വിത്ത് ദി ഫോർഗ്രൗണ്ട്, ഫോർഗ്രൗണ്ടിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കണേ. ടു ഷോ ഓഫ് ദി സീനറി അലോങ് വിത്ത് ദി റൂൾ ഓഫ് തേർഡ്, റൂൾ ഓഫ് തേർഡ് ആണ് അയാൾ യൂസ് ചെയ്തേക്കണേ. ദി പിക്ചർ ഡിഫറെന്റ് ഫോക്കൽ പോയിന്റ്സ്, ഇതിൽ ഫോക്കൽ പോയിന്റ്സ് ഇയാൾ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ടാണ് മെയിൻ ആയിട്ട് കൊടുത്തേക്കണെ. ബാക്കിലേക്ക് പോകുന്നവരും ഫോക്കസ് ഔട്ടാണ് പോയേക്കണെ. ഇറ്റ് ടുക്ക് ദിസ് പിക്ചർ അപ്പ് ഇൻ എ യെല്ലോ സ്റ്റോൺ, ഈ ഒരു ഭാഗത്തു നിന്നാണ് ഫോട്ടോ ക്യാപ്ചർ ചെയ്തേക്കണെന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ നമ്മൾ ഏതൊരു ഇമേജ് എടുത്താലും ഇതേപോലെ നമ്മൾ ഒരാൾക്ക് കൺവേ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ വെരിഫൈ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് ബേസിക് റൂൾസ്. ഇതിൻ്റെ ഒപ്പം കുറച്ചുകൂടി റൂൾസ് ഉണ്ട്. ഇത് ഏറ്റവും ബേസിക് ആയിട്ട് മെയിൻ നമ്മൾ കീപ്പ് ചെയ്യുന്ന റൂൾസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ വേറെയും കുറച്ച് റൂൾസ് ഉണ്ട് നോക്കാം. അതിൽ പറയുന്നതാണ് റൂൾ ഓഫ് തേർഡ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാണ് നമ്മളിപ്പോ. ഇതില് ഫസ്റ്റ് പറയണത് റൂൾ ഓഫ് തേർഡിന്റെ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസ് വരുന്നതാണ് നമ്മൾ പറയാൻ പോണെ. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയേണ്ടത് ദി റൂൾ ഓഫ് തേർഡ്സ് ഈസ് എ ഗ്രിഡ് പാറ്റേൺ. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് നാല് എത്ര ലൈൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞ നാല് ലൈൻ്റെ ഇന്റർ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ റൂൾ കീപ്പ് ചെയ്യുക. അതിൽ ഫസ്റ്റ് പോയിന്റ് തേർഡ് ഇസ് എ ഗ്രിഡ് പാറ്റേൺ, ഗ്രിഡ് പാറ്റേണിലാണ് നമ്മൾ ചെയ്തേക്കണേ. വെൻ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ദി ഇമേജ് ഡിവൈഡ്സ് ഇറ്റ് ഇൻ ടു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ തേർഡ്സ്. നമ്മൾ ആ ഗ്രിഡിനെ കുറിച്ച് പറയണു, അതെങ്ങനെയാണ് അലൈൻ ചെയ്തേക്കണുള്ളത്. ടോപ്പ്, മിഡില്, ബോട്ടം, ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ഫോർഗ്രൗണ്ട്, മിഡിൽ ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഗ്രിഡ് സെറ്റ് ചെയ്യണത്. പിന്നെ പറയുന്നുണ്ട് ഈ ഒരു ഇമേജ്, അതായത് ഗ്രിഡ് എങ്ങനെയാ ഡീറ്റെയിലേഷൻ ചെയ്യണമെന്നാണ് നമ്മൾ അടുത്ത് പറയണേ. ടോപ്പില് ഫസ്റ്റ് നമ്മൾ ഈ രണ്ട് ലൈൻ, അതിലെ ടോപ്പിലത്തെ ഏരിയയിൽ ഒരു ഇങ്ങനെ ഒരു സ്പേസ് കീപ്പ് ചെയ്യണം. പിന്നെ മിഡിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്പേസും കൂടി കിട്ടി, അതുപോലെ ഫുള്ളാകുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്പേസ് കിട്ടി. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ അതേപോലെ തന്നെ ലെഫ്റ്റ്, സെൻറ്റർ, ബാക്ക്, റൈറ്റ് സൈഡ്, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ കീപ്പ് ചെയ്യണത്. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റൈലിലായിരിക്കണം, ഒന്നെങ്കിൽ ടോപ്പ്, മിഡിൽ, ബോട്ടം, അല്ലെങ്കിൽ ലെഫ്റ്റ്, സെന്റർ, റൈറ്റ് ആയിട്ടായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ഫോട്ടോസ് എടുക്കുമ്പോൾ. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോയിന്റുകൾ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഒന്നുകൂടി പറഞ്ഞത് ദ ഗ്രിഡ് അസിസ്റ്റ് ദി ഡിസൈനർ ആൻഡ് സിനിമാറ്റോഗ്രാഫർ ഇൻ വിഷ്വലൈസിങ് ദി ഓവറോൾ പൊട്ടൻഷ്യൽ ഓഫ് ദി ഹൈറ്റ്, വിഡ്ത്ത്, ഡെപ്ത് ഓഫ് ദി സിനിമാറ്റിക് സ്പേസ്. അതായത് ആ ഒരു ആക്ഷൻ എന്ത് ഒബ്ജക്റ്റ് ആണോ നടക്കുന്നത്, ആ ഒബ്ജക്റ്റ് എന്താണോ ചെയ്യണതെന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂൾ കീപ്പ് ചെയ്യണത്. പിന്നെ പറയുന്നത് ഈ ലൈൻസ് ഓൾമോസ്റ്റ് ഇൻവേരിയബിളി ഇന്റർസെക്ട്സ് ദോസ് ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് വിത്ത് ഇൻ ദി ഫ്രെയിം ടു വിച്ച്
the designer and cinematographer wish to draw the audience attention. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതന്നെ, അതായത് എന്താണോ ഓഡിയൻസ് കോൺസെൻട്രേറ്റ് ചെയ്യണത്, അതായത് ഓഡിയൻസിന് ഫസ്റ്റ് ലുക്കിൽ എന്താണ് കിട്ടേണ്ടതെന്നുള്ളതും അതേപോലെ ഓബ്ജക്റ്റ് എങ്ങനെ സ്പേസ് യൂസ് ചെയ്യണം എന്നുള്ള ബേസിലാണ് നമ്മൾ ഈ റൂൾ ഓഫ് തേർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒന്നുകൂടി പറയുന്നത് ഗ്രിഡ് പാറ്റേൺ. ഗ്രിഡിന്റെ പാറ്റേൺ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് ലൈൻസ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ പറഞ്ഞേക്കണ, കണ്ടില്ലേ? ബോട്ടം, ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ഐ ലൈൻ, ഗ്രിഡ് പാറ്റേൺ, ഇതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് റൂൾ ഓഫ് തേർഡ് ആൻഡ് ബാലൻസ്, അതെങ്ങനെയാണ് ബാലൻസിങ് ചെയ്യണെന്നുള്ളത്. ഈ ഒരു ഇമേജില് നമുക്ക് കുറച്ച് ബേസിക് ലൈൻസ് കൊടുത്തിട്ട് പറഞ്ഞേക്കാണ്. ഫസ്റ്റ് കാണുന്ന ഒരു ഇമേജില് 4 സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതില് 9 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലും അതിന് ഡിഫറെന്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില് ഇപ്പൊ ഇത് രണ്ടും പറയണത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു ഒബ്ജക്റ്റില് ഈ ഒരു പോയിന്റിലേക്കാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൊടുത്തതാണ്. ഇതിലാണെങ്കിൽ ഈ ഒരു പോയിന്റിലേക്കാണ് ഈ ഒബ്ജക്റ്റിന്റെ മെയിനായിട്ട് നമ്മൾ പൊസിഷൻ കീപ്പ് ചെയ്ത് കൊടുത്തതാണ്, അതായത് കോമ്പോസിഷൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. അതാണ് അതിന്റെ ഡിഫറൻസ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഡിഫറൻസ് പറയുന്നത് സ്ട്രെസ് കോമ്പോസിഷൻ. ഇപ്പോ ഈ ഒരു ഇമേജില് റൂൾ ഓഫ് തേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന രണ്ട് ഇമേജില്, ഹലോ, റൂൾ ഓഫ് തേർഡ് ആ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേലില്ലല്ലോ. ആ ആദ്യത്തേലില്ല, രണ്ടാമത്തേലുണ്ട്. പക്ഷെ ഇതിലും നമ്മൾ സ്ട്രെസ്, അതായത് ഒരു ആക്ഷൻ, ഇതിപ്പോ ഒരു ആക്ഷൻ ബേസ്ഡ് ആണ് ഈ രണ്ട് ഫോട്ടോസും അല്ലെ. ഇമോഷൻസ്, ആ ഒരു ഇമോഷൻ എങ്ങനെ ഓഡിയൻസിന്, ഈ രണ്ട് ഇമേജ് വെച്ചിട്ട് ഏത് ഈ ഫോട്ടോയിലായിരിക്കും കൂടുതൽ ഓഡിയൻസിനെ ആ ഒരു ഇമോഷൻ കൺവേ ചെയ്യാൻ പറ്റുക, അതായത് ഫോട്ടോസിന്റെ. നമുക്ക് ഇവിടെ പക്ഷെ വരണത് താഴത്തെ ഫോട്ടോന്റെ ഒരു ഫോട്ടോയില് ആ ഒബ്ജക്റ്റിന്റെ ഒരു ഏരിയ തന്നെയാണ് മുകളിലത്തെ ഫോട്ടോയിലും വരുന്നത്. പക്ഷെ താഴത്തെ ഉള്ളത് ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് നോക്കണു, മുകളിലത്തെ ഉള്ളത് നമ്മൾ ഫ്രെയിമിൽ തന്നെ ഒരു ഫേസിന്റെ കട്ടിങ് ചെയ്തിട്ട് നമ്മൾ ഫ്രെയിമിൽ തന്നെ വെച്ചേക്കാണ്. ഇതില് ഡിഫറൻസ് വരുന്നത് എന്താന്ന് വെച്ചാ, അതായത് എക്സ്പ്രഷൻസ്, നമ്മൾ എക്സ്പ്രഷൻസ് കൺവേ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ ഷോർട്ടുകൾ നമ്മൾ കുറച്ച് നോക്കിയിട്ടുണ്ടെന്ന്, ഈ ഷോർട്ട് ബേസ് ചെയ്തിട്ടാണ് എക്സ്പ്രഷൻസ് നമ്മൾ കൺവേ ചെയ്യുക. അതായത് ക്ലോസ്, എക്സ്ട്രീം ക്ലോസ്അപ്പ്. ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഇന്റർവ്യൂവിൽ ചില നേരത്തെ അവരുടെ കൈയിന്റെ വിരലിന്റെ മൂവ്മെന്റ്സ് ക്ലോസ് വയ്ക്കും, ചില നേരത്തെ കണ്ണിന്റെ ക്ലോസ്അപ്പ് ഷോർട്സ് വയ്ക്കും. ഇതൊക്കെയാണ് നമ്മൾ റൂളും അതേപോലെ ഷോർട്ടും വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ റൂള് പഠിച്ചു, റൂൾ ഓഫ് തേർഡ് പഠിച്ചു, അതിൽ തന്നെ നമ്മൾ എങ്ങനെ ആക്ഷനും കൂടി പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ കൺവേ ചെയ്യുക എന്നുള്ള സംഭവമാണ് ഇതിൽ നമ്മൾ പറഞ്ഞത്. അതായത് ഈ ഒരു ആക്ഷൻ, ഹലോ, ഈ ഒരു ആക്ഷൻ നമ്മളിപ്പോ കൺവേ ചെയ്യുന്നത് ഇതിലിപ്പോ റൂൾ ഓഫ് തേർഡ് താഴ്ത്തിയാണ്. പക്ഷെ മോളിലത്തെ ആയി നമുക്ക് ആ ഒരു റൂൾ ഓഫ് തേർഡിന്റെ സ്റ്റൈലില് നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് ഫ്രെയിം സെറ്റ് ചെയ്യാം. അതാണ് ഇതില് പറയുന്നത്. അടുത്ത് പറയുന്നത് നമ്മളിത് ചെയ്തു. അടുത്തത് ഷോർട്സ്, ഷോർട്സ് അല്ല സോറി, റൂൾസിന്റെ ഒന്നുകൂടിയും കുറച്ചുകൂടിയും റൂൾസ് ഉണ്ട്, അത് ഞാൻ ഇപ്പൊ പറയാം. ഷോർട്സ് നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ബാക്കിയുള്ള ഒരു ഷോർട്സ് നോക്കിയിരുന്ന ഷോർട്സ്, ഷോർട്സിന്റെ ഓർഡർ എങ്ങനെയാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളേ? തപ്പിപ്പ് കിട്ടിയത് സിൻഷയ്ക്ക് അല്ലേ നോക്കിയെന്ന് പറഞ്ഞ. ഹലോ, 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 കേക്കണ്ട? കേൾക്കുന്നുണ്ട്. അതായത് ഷോർട്സുകൾ നോക്കിയില്ലേ, നോക്കിയിരുന്ന ഷോർട്ട്?
ഡിഫറന്റ് ഷോർട്സ് നോക്കാൻ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോ ഏറ്റവും ഫസ്റ്റ് നമുക്ക് നിങ്ങൾ കേട്ടുപരിചയുള്ള ഷോർട്സ് ഉള്ള ഏതൊക്കെയുള്ള എന്തെങ്കിലും ടൈം കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ അതിന്റെ എന്ത് ഷോർട്ടുകളാണ് നിങ്ങൾ ജസ്റ്റ് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാറുള്ളത് കോമൺ ആയിട്ട്? മീഡിയം ഷോർട്ട്, ക്ലോസ് അപ്പ്, ഫോർഹെഡ്, ഫോർഹെഡ്, പിന്നെ വൈഡ്, ഫുൾ ഷോട്ട്, ടു ഷോട്ട് ഒക്കെ നിങ്ങൾ പറയാറുണ്ടോ യൂസ് ചെയ്യാറുണ്ടോ ടീം? യൂസ് ചെയ്യണതല്ലല്ലോ, നോക്കിയതല്ലേ പറയാൻ പറഞ്ഞു. അതല്ല, നോക്കിയതാണോ പറയണേ? ഓക്കെ. അപ്പൊ അതിന്റെ ഓർഡർ എങ്ങനെയാ കണ്ടത്? ഫസ്റ്റ് ഷോട്ട് പറഞ്ഞത് ഏതാ? അപ്പോ എക്സ്ട്രീം. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അതായത് ഈ ഒരു സ്ക്രീൻ കാണാല്ലേ, ഫോട്ടോഗ്രാഫി റൂൾസ് എന്ന് പറഞ്ഞിട്ട്, ഇതില് ഒന്നുകൂടി റൂൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. കോമ്പോസിഷൻ റൂള് ഫോർ ഫോട്ടോ ദാറ്റ് ഷൈൻ, കോമ്പോസിഷൻ റൂൾസ് ആണ് നമ്മൾ പറയണ. ആക്ച്വലി ഫോട്ടോഗ്രാഫി റൂൾസ് ആർ കൈൻഡ് ഓഫ് ലൈക്ക് പൈറേറ്റ് കോഡ്, മോർ വാട്ട് ടു കോൾ ഗൈഡ് ലൈൻസ് ദാറ്റ് ആക്ച്വൽ rules. They are to provide guidance, but if you need to break them, you should so without regret. അതായത് നമുക്ക് റൂൾസ് ഒക്കെ കീപ്പ് ചെയ്യണേ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഈ റൂൾസ് പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റൂള്. അതില് എയ്റ്റ് കോമൺ കോമ്പോസിഷൻ റൂൾസ്, 18 കോമ്പോസിഷൻ റൂൾസ് ആണ് നമ്മൾ പറയാൻ പോണേ. അതില് ഗൈഡ് ലൈനാണ് നമ്മൾ ഇപ്പൊ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് എല്ലാ അതും ഒരു ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻ ആണ് എല്ലാ റൂൾസ് എന്ന് പറയണേ. അത് കീപ്പ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഈ ഗൈഡ് ലൈൻസ് നമ്മൾ പഠിക്കുമ്പോ ചെയ്തിരിക്കണം. അതില് ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ റൂൾ ഓഫ് തേർഡ്, ഈ ഒരു ഇമേജ് കാണാല്ലേ, ഈ ജോയിന്റ്സിനെ ഇന്റർസെക്ട് ചെയ്യുന്നത്, ഈ ഒരു ഒബ്ജക്റ്റിനെ കണ്ടില്ലേ, ഈ ഒരു ബിൽഡിംഗ് ആണ് ഇതില് റൂൾ ഓഫ് തേർഡില് കീപ്പ് ചെയ്തേക്കണേ. അതായത് ഈ രണ്ട് ജോയിന്റിൽ ഈ ഒരു ബിൽഡിങ്ങിനെയാണ് പൊസിഷൻ കീപ്പ് ചെയ്തേക്കണേ. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ റൂൾ ഓഫ് തേർഡ്. അതില് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വായിച്ചിട്ട് പോവാം. ദി കിങ് ഓഫ് കോമ്പോസിഷണൽ റൂൾസ്, റൂൾ ഓഫ് തേർഡിനെ പറയണതാണ് ദി കിങ് ഓഫ് കോമ്പോസിഷണൽ റൂൾസ്. എനി ഫോട്ടോഗ്രാഫർ ഹു ഡസ് more than just take a snapshot know something about the rule of thirds. The basic theory goes like this: a human eye tends to be more interested in the images. adana edhu rule eduthalum avaru imagine nammal oru attractive aakanam adinokku vendittu nenu nammal rule keep cheyane. adhe samayam idu keep cheyidillengilum നമുക്ക് ഫോട്ടോസ് എടുക്കാം, പക്ഷെ അത് ആ ഇമേജ് ഷുഡ് ബി അട്രാക്റ്റീവ് ആയിട്ട് മാറ്റണം. അതേപോലെ ഒരു എന്ത് ഒബ്ജക്റ്റിനാണോ നമ്മൾ കൺവേ ചെയ്യണേ അത് ആ കോമ്പോസിഷനിൽ നമ്മൾ കൺവേ ചെയ്തിരിക്കണം. അതൊക്കെയാണ് റൂൾ ഓഫ് തേർഡിൽ പറയണേ. നമ്മൾ നേരത്തെ പറഞ്ഞ കാരണം ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് വാച്ച് ചെയ്ത് പോണു. രണ്ടാമത് പറയണതാണ് ഗോൾഡൻ റേഷ്യൂ. ഗോൾഡൻ റേഷ്യൂ റെക്കോർഡിങ് കാണിക്കണ്ട സ്ക്രീന് നിങ്ങൾക്ക്. ഹലോ ഹലോ ഹലോ
ഹലോ ആ കേക്കണ്ട പറയുന്നത് കേൾക്കണ്ട് ആ ഓക്കേ ഓക്കേ ഹലോ എവിടെ നമ്മ ബെല്ല് അടിക്കുന്ന സൗണ്ട് ഒക്കെ ഓക്കേ അടുത്തത് രണ്ടാമത്തെ വേറൊരു റൂൾ ആണ് ഗോൾഡൻ റേഷ്യോ ഇതിന്റെ ഗ്രിഡിന്റെ ഡിഫറൻസ് എന്താ ആ ഒരു സ്പേസ് ഓരോ സ്ക്വയറിന്റെ സ്പേസിന്റെ ഡിഫറൻസ് വന്നിട്ടുള്ളത് നടുക്കത്തെ സ്ക്വയർ ചെറുതാവും ആ അതിലാണ് ഒബ്ജക്റ്റിനെ കോമ്പോസിറ്റ് ചെയ്തു വെച്ചേക്കണ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ അതിൽ പറയുന്നുണ്ട് Now to confuse you even more, enter the golden ratio. While the rule of third divides your scene into equal third, right? Rule of third ले नमले equal है. The golden ratio divides your scene a little bit differently into the section that are roughly 1:1.618. राई दा एक रेशियो अनु पर है ना? നടുക്കിലത്തെ കള്ളിയുടെ നടുക്കിലത്തെ പറഞ്ഞ സ്ക്വയറിന്റെ ഒരു റേഷ്യോ ആണ് പറയുന്നത് അത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഓർത്തിരുന്നാ നല്ലത് റഫ് ആയിട്ടാണ് നമ്മൾ ഈ റേഷ്യോ പറയണേ ഡീറ്റെയിൽഡ് ആയിട്ടല്ല ഈ ഒരു റേഷ്യോ ഓർമ്മിക്കുക അതായത് ഈ ഒരു ഡിവൈഡിങ് ചെയ്ത ഒരു ഷേപ്പ് സ്ക്വയേഴ്സിനെ അതായത് സെന്ററിലെ അതിനെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റൂള് പറയണേ ഗോൾഡൻ റേഷ്യോ എന്ന് പറഞ്ഞത് അൺലെസ് ഈ പറയ മാത്തമാറ്റിക്കൽ അതായത് നമ്മ ഒബ്ജക്റ്റിനെ സെന്ററില് ഈ കാണുന്ന ഒരു രീതിയില് പൊസിഷൻ കീപ്പ് ചെയ്യണതിനാണ് നമ്മള് ഗോൾഡൻ റേഷ്യോ സംഭവത്തിൽ മീൻ ചെയ്യണം ഓക്കെ അടുത്തത് ഗോൾഡൻ ട്രയാങ്കിൾ ആൻഡ് ദി സ്പൈറൽസ് ഇതാണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ അതായത് മൂന്ന് ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ ഇമേജിനെ ഡിവൈഡ് ചെയ്യണം അതില് ഏതെങ്കിലും ഒരു ട്രയാങ്കിളില് നമ്മൾ ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് വെക്കണം കോമ്പോസിറ്റ് ചെയ്ത് കൊടുക്കണം അതാണ് ഗോൾഡൻ ട്രയാങ്കിളില് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പൊസിഷനിൽ ഇമേജിനെ അല്ലെങ്കിൽ ഇമേജിലെ ഒബ്ജക്റ്റിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് കൊടുക്കുക അതാണ് ഗോൾഡൻ ട്രയാങ്കിള് ഉദ്ദേശിക്കുന്നത് അടുത്ത് ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് സോ ഫാർ വി ഹാവ് ജസ്റ്റ് ടോക്ക്ഡ് അബൌട്ട് ദി പെർഫെക്റ്റ് റെക്ടാങ്കിൾ വിച്ച് അറ്റ് 5:8 കറസ്പോണ്ട്സ് ദി സൈസ് ഓഫ് 35 mm ഇമേജസ് ഇതിപ്പോ ഇതിപ്പോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളിത് ഈ ഒരു സംഭവം ആലോചിച്ചത് അതായത് ഡിഗ്രി ഒരു ഇമേജിനെ ആംഗിൾ ബേസിൽ കട്ട് ചെയ്തു പിന്നെ വരുന്ന ആംഗിളിനെ 90 degrees ഡിവൈഡ് ചെയ്തേക്കാണ് അത് മാത്രം ആലോചിച്ചിരുന്നാൽ മതി അപ്പോ കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് ഓർമ്മയിലെ പിടിയിട്ടു അതായത് ട്രയാങ്കിൾ റേഷ്യോ അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ഇമേജിനെ ആംഗിൾ ബേസിൽ കട്ട് ചെയ്തു എന്നിട്ട് പിന്നെ വരുന്ന ഏതെങ്കിലും ഒരു ആംഗിളിനെ നമ്മൾ 90 degrees ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് അതാണ് ട്രയാങ്കിൾ ഗോൾഡൻ ട്രയാങ്കിള് എന്ന് റൂള് നമ്മൾ കീപ്പ് ചെയ്യണം അതായത് ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ പൊസിഷൻ കീപ്പ് ചെയ്ത് കൊടുക്കണം അതാണ് ഗോൾഡൻ ട്രയാങ്കിൾ തന്നെ പിന്നെ റൂൾ ഓഫ് ഓഡ്സ് പറയുന്നത് മൂവിങ് ഓൺ ദി ഓൺ ടു സം സിമിലർ ഐഡിയാസ് ദി റൂൾ ഓഫ് ഓഡ്സ് ഈസ് സം വാട്ട് റിലേറ്റഡ് ടു ദി റൂൾ ഓഫ് തേർഡ് അതായത് നമ്മുടെ റൂൾ ഓഫ് തേർഡും റൂൾ ഓഫ് ഓഡ്സും റിലേറ്റഡ് ആണ് അതായത് മൂവിങ് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പൊസിഷൻ കൊടുക്കാണ് ആ ഒരു കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ട് പൊസിഷൻ കൊടുക്കാണ് അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് വെറുതെ കൊടുക്കണേ അതായത് ഓടണ ഒരു ഒബ്ജക്റ്റ് ആണോ നമ്മൾ പറഞ്ഞിരുന്നു പൊസിഷൻ നോക്കണം ഫോട്ടോസ് കീപ്പ് ചെയ്യും എടുക്കുമ്പോൾ അതായത് ഒരു ആക്ഷൻ ബേസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരാൾ ഓടണ ഫോട്ടോ ആണ് ആ ഒരു ഫോട്ടോന് ഫ്രണ്ടിലേക്കും കൂടി ഫ്രീ സ്പേസ് ആഡ് ചെയ്ത് കൊടുക്കുക അതാണ് റൂൾ ഓഫ് ഓഡ്സ് ഉദ്ദേശിക്കുന്നത് അതായത് എന്താണോ ആ ഒരു ആക്ഷന്റെ കണ്ടിന്യൂറ്റി എവിടേക്കാണോ പോണേ ഈ ഒരു കുതിരയുടെ
തൊട്ട മുമ്പിൽ വരാൻ വെച്ച് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് അറിയില്ല. അതിന്റെ പിന്നെ ഫ്രണ്ടിലേക്ക് എന്താണ് നടക്കാൻ പോണേ, അല്ലെങ്കിൽ ഫ്രണ്ടിൽ എന്താണ് എന്നുള്ള ഒരു ഏരിയ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂൾ ഓഫ് കോഡ് എന്ന് പറഞ്ഞൊരു റൂള് കീപ്പ് ചെയ്യണം. അടുത്തത് പറയുന്നത് ലീവിംഗ് സ്പേസ്. നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ്, ഹെഡ്, ഹെഡ് ഹെഡ്റൂം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഹെഡ് ഹെഡ് സ്പേസ് വിടാന്നൊക്കെ പറയും നമ്മൾ ഫോട്ടോ എടുക്കുമ്പോ. അതേപോലെ റിലേറ്റഡ് തന്നെയാണ് ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞൊരു റൂള്. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിന് ബ്യൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുക്കും. ഈ ഒരു കുട്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ നമ്മുടെ താഴ്ത്തി ഇതിൽ പറയുമ്പോൾ നോക്കാം. ദിസ് റൂൾ ഇസ് ഇൻകോർപ്പറേറ്റ് ടു വെരി സിമിലർ ഏരിയസ് ബ്രീത്തിങ് റൂം ആൻഡ് ഇംപ്ലൈഡ് മൂവ്മെന്റ്. നമ്മളിപ്പോ റൂൾ ഓഫ് ഓഡ് പറഞ്ഞു, അതേപോലെ ഒരു ടച്ച് തന്നെയാണ് നമ്മൾ ലിവിങ് സ്പേസിനെ ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു ഒബ്ജക്റ്റിന് ഇപ്പൊ ഇവിടെ ഒരു ഈ ഒരു ടേം കണ്ടില്ലേ ബ്രീത്തിങ് റൂം, ഈ ഒരു ഇമേജിൽ എന്താണ് ബ്രീത്തിങ് റൂം എന്ന് ഉദ്ദേശിക്കുന്നത്? ആരുമില്ലേ? ഹലോ ഹലോ കേക്കണില്ലേ? ഈ ഒരു ഇമേജിൽ എന്താണ് ബ്രീത്തിങ് റൂം എന്ന് ഉദ്ദേശിച്ചാണ്? ബ്രീത്തിങ് റൂം പ്രസന്റ്. നമ്മളിപ്പോ ഈ ഒരു റൂൾ ഓഫ് ഓഡില് പറഞ്ഞില്ലേ ഒരു ഫ്രീ സ്പേസ് ഫ്രണ്ടിലേക്ക് കൊടുത്തേക്കണത്. അതായത് ഒബ്ജക്റ്റിന് അടുത്തൊരു മൂവ്മെന്റിൽ എന്താണ് നടക്കാൻ പോണെ, അല്ലെങ്കിൽ എവിടേക്കാണ് പോണെന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ റൂൾ ഓഫ് ഓഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ റൂൾ ഓഫ് ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞ സംഭവം. അതായത് ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ വ്യൂ എന്താണ്, എവിടേക്കാണെന്ന് കൂടി നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റൈറ്റ് സൈഡില്, അതായത് അതിന്റെ ഒരു ലുക്ക്, ആ കുട്ടിയുടെ ലുക്ക് അനുസരിച്ചിട്ട് ആ ഒരു ലുക്കിന്റെ സൈഡിലേക്ക് നമ്മൾക്കൊരു ഫ്രീ സ്പേസ് വിടുകയാണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രീത്തിങ് റൂം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്പേസ് കീപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ബ്രീത്തിങ് റൂം എന്നുള്ള സംഭവത്തിൽ മീൻ ചെയ്യണത്. കണ്ടില്ലേ? അതാണ് നമ്മൾ ലിവിങ് സ്പേസിൽ പറയണത്. അതായത് ഇങ്ങനെ ഒരു ബ്രീത്തിങ് റൂം കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്റ്റിന്റെ എക്സ്പ്രഷനും കൂടി അതിന്റെ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ ഒരു ആംഗിള് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. അതാണ് ലിവിങ് സ്പേസിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് ഫിൽ ദി ഫ്രെയിം. ഫ്രെയിം ഫിൽ ചെയ്തിരിക്കണം. അതായത് ദ റൂൾ ഓഫ് സ്പേസ് മേ സീം കോൺട്രഡിക്ട് ദിസ് നെക്സ്റ്റ് റൂൾ വിച്ച് ഐഡിയാസ് ദാറ്റ് ഷുഡ് ഫിൽ ദി ഫ്രെയിം വിത്ത് യുവർ സബ്ജക്റ്റ്. ഫില്ലിംഗ് ഫ്രെയിം ഓഫ് കോഴ്സ് ഇസ് ഡിഫറെന്റ് ദാൻ ക്രൗഡിങ് ദി ഫ്രെയിം. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇമേജ് ഫിൽ ദി ഫ്രെയിം, ഫിൽ ഫ്രെയിം ഫില്ലായിട്ട് നിൽക്കാണ്. ഞാൻ വേറൊരു ഇമേജ് കാണിക്കാം, അത് എന്താണ് ഫിൽ ഫ്രെയിം ആണോ അല്ലേ എന്നൊന്ന് പറയൂ. ഈ ഒരു ഇമേജ് കാണാലേ. ഹലോ ഹലോ ഈ ഒരു ഇമേജ് കാണാലേ. ഈ ഒരു ഫ്രെയിം ഫിൽ ആണോ അല്ലേ? ഈ കാണാ ഫ്രെയിം ഫുൾഫിൽ ആണോ അല്ലേ? ഹലോ ഹലോ കേക്കണില്ലേ? അപ്പൊ കേൾക്കണ്ട്. ആ ഈ ഒരു ഫോട്ടോ ഫുൾ ഫ്രെയിം ആണോ, അതായത് ഫുൾ അല്ല ഫിൽ ഫ്രെയിം ആണോ ഈ ഒരു കാണുന്ന ഫോട്ടോ? ഫിൽ ഫ്രെയിം ആണ്. കാരണം ഇതില് ഫിൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു
ഇവിടെ നമ്മൾ ബൊക്കെ എഫക്റ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രെയിം ഫില്ല് ചെയ്തേക്കണേ. ആ സബ്ജക്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, പക്ഷെ ആ പക്ഷെ ഈ ഫ്രെയിം ഫില്ലാണ്, കാരണം ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റിനെ ബൊക്കെ എഫക്റ്റ് ആക്കി മാറ്റിയിട്ട് ഫിൽ ചെയ്തേക്കാണ്. അതേസമയം ഫിൽ ഫ്രെയിം അല്ലാത്ത ഒരു ഇമേജ് കാണിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഇമേജ് ഇത് ഫിൽ ഫ്രെയിം അല്ല, കണ്ടില്ലേ? ഈ ഒരു ഇമേജ് ഫിൽ ഫ്രെയിം അല്ല, ഇവിടെ കുറെ ഫ്രീ സ്പേസ് വന്നേക്കാണ്. ബൊക്ക അല്ലാത്തോണ്ടെന്നല്ല, അവിടെ ഒരു ഒബ്ജക്റ്റിനും ബൊക്കയോ ഏത് തരത്തില് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനും അവിടെ നമ്മള് ഫോക്കസ് ഔട്ടായിട്ട് ഇപ്പൊ കാണാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു കൂണിന്റെ ബാക്ക് ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ, ഫോക്കസ് ഔട്ട് ആണെങ്കിലും. അതേപോലെ ഇവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഫോക്കസ്ഡ് ഔട്ട് ആക്കിയിട്ട് നമുക്ക് വെക്കുകയാണെങ്കിൽ ഇത് ഫിൽ ഫ്രെയിം എന്ന് പറയാം. ഇവിടെ ഫുൾ ഫ്രീ ആണ്, പക്ഷെ ഒബ്ജക്റ്റുകൾ ഉണ്ട്, പക്ഷെ എന്താന്നും യാതൊരു കാരണവശാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇത് ഫിൽ ഫ്രെയിം അല്ല. ഇതൊന്നും റൂള് കീപ്പ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷെ ഇതൊക്കെ നമ്മൾ റൂളായിട്ട് ഇങ്ങനെ പഠിച്ചു പോകണമെന്നുള്ളൂ. ഇതൊക്കെ കീപ്പ് ഇതെല്ലാം കൂടി കമ്പോസ് ചെയ്ത് വന്നാൽ നമുക്ക് നല്ലൊരു ഫോട്ടോ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൂളൊക്കെ പറയണത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പറയണു ഫിൽ ദി ഫ്രെയിം പറഞ്ഞു, പിന്നെ സിംപ്ലിഫിക്കേഷൻ. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ സിംപ്ലിഫൈ ആസ് എ ജനറൽ റൂള്, സിമ്പിൾ ഇമേജ് ടെൻസ് ടു ബി മോർ അപ്പീലിംഗ് ദി കോംപ്ലിക്കേറ്റഡ് വൺസ്. ദിസ് ഐഡിയ സിമിലർ ടു ദി പ്രീവിയസ് ഫിൽ ദി ഫ്രെയിം റൂൾ. ഫിൽ ദി ഫ്രെയിം റൂള് നമ്മളിവിടെ നേരത്തെ പറഞ്ഞു, ഫിൽ ദി ഫ്രെയിം പറഞ്ഞു നമ്മളിവിടെ. അതേപോലെ തന്നെ സിംപ്ലിഫിക്കേഷനും വരുന്നത്, അതായത് ഒരു ഫ്രെയിമില് ഫില്ലാക്കി നിർത്തുക. ഇതിലിപ്പോ ഫ്രെയിം ഫില്ലല്ല, ഫില്ലാണ് അല്ലെ? അതായത് ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഷേഡോനെ ഈ ഭാഗത്തേക്ക് കൊടുത്തിട്ട് ഈ ഭാഗം കൂടി ഫില്ലാക്കിയാണ്. അങ്ങനെ ജസ്റ്റ് ഒരു ഇമേജില് നിങ്ങൾക്ക് കൺവേ ചെയ്യണത് എന്താ ഈ ഒരു ഇമേജ് കാണുമ്പോ? എന്താ നിങ്ങൾക്ക് മനസ്സിലാവണ ഈ ഒരു ഇമേജ് കാണുമ്പോ? ഹലോ ഹലോ ഹലോ, കേക്കണില്ലേ? ആ, ഈ ഒരു ഇമേജ് കാണുമ്പോ എന്താ നിങ്ങൾക്ക് മനസ്സിലാവണത്? സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയത് വായിക്കാം. ഈ ജനറലി റൂൾ സിംപ്ലി simple image tends to be more appealing the complicated ones. This idea is similar to the previous fill the frame rule. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫിൽ ഫ്രെയിം, അതായത് ഫ്രെയിമിൽ ഫുൾ ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ ഒരു ഫ്രെയിമിൽ ഫുള്ള് എന്തെങ്കിലും ഒബ്ജക്റ്റിനെ പ്രസന്റ് ചെയ്യിക്കുക. ഇൻ ദി ഡിമാൻഡ്സ് ദാറ്റ് യു ഗെറ്റ് ഇൻ റൈഡ് ഓഫ് ഡിസ്ട്രാക്ഷൻ എലമെന്റ്സ് ഇൻ യുവർ ഫോട്ടോ. നമ്മളൊരു ഫോട്ടോ തന്നിട്ടുണ്ട്. To this compositional rule, simply ask yourself is the question. അതായത് നമ്മളൊരു question നമ്മൾ തന്നെ ചോദിച്ചു നോക്കിയിട്ട് പറയാണ്, does the element add to my composition? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മൾ എന്തൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിലും ആ ഒരു ഫ്രെയിമില് ഫുള്ളി ഒബ്ജക്റ്റ് കീപ്പ് ചെയ്തിട്ട് എടുക്കുക. അത് എന്താവണമെന്നൊന്നും നിർബന്ധമില്ല, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഫ്രെയിമില് എല്ലായിടത്തും ഉണ്ടായിരിക്കണം. പക്ഷെ ഐഡിയ കൺവേ ചെയ്യണത് സിമ്പിൾ ആയിട്ട് വേണം, അതില് നമ്മൾ ഐഡിയ ഓഡിയൻസിന് കൺവേ ചെയ്ത് കൊടുക്കാൻ. അതാണ് സിംപ്ലിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് 8 ബാലൻസ്, 9 10.
ഓക്കെ ബാക്കി അടുത്ത ദിവസം പറയാം ബാലൻസ് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോ ടൈം കഴിയും.